സൂര്യ ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മഹേശ്വരൻ നന്ദഗോപാൽ നിർമ്മിച്ച് പയസ് രാജ് സംവിധാനം ചെയ്ത സിദ്ധി സൂൺ ഇൻ തിയേറ്റേഴ്സ്. ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന നഴ്സ് അറിയാതെ അവരുടെ ചിത്രം വരയ്ക്കുകയാണ് ഈ പെൺകുട്ടി. ഒടുവിൽ താൻ വരച്ച ചിത്രം ഒരു സർപ്രൈസ് ആയിട്ട് ഈ പെൺകുട്ടി ആ നഴ്സിന് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷം കണ്ടോ. ദൈവത്തിന്റെ മാലാകമാരെ ചിലപ്പോഴൊക്കെ നമ്മളും പരിഗണിക്കണ്ടേ? അവർക്കും തിരിച്ചൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കണ്ടേ? അങ്ങനെ തോന്നിയത് കൊണ്ടായിരിക്കാം ആശുപത്രിക്കിടക്കയിലിരുന്ന് ഈ പെൺകുട്ടി അങ്ങനെ ഒരു ചിത്രം വരച്ച ആ നഴ്സിന് കൊടുത്തത്. ഒന്നാലോചിച്ചാൽ ശരിക്കും അവര് വലിയവർ തന്നെയാണല്ലേ. ആതുര ശുശ്രൂഷ നടത്തേണ്ടത് അവരുടെ ജോലിയാണെങ്കിൽ പോലും അത് ചെയ്യാനായിട്ട് വലിയൊരു മനസ്സ് വേണം നമുക്ക്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കൈ പൊട്ടേയും കാല് പൊട്ടേയും ചില അപകടങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത് ചുറ്റിലും ഒരുപാട് പേര് നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. പക്ഷേ അവരെയൊക്കെ നിത്യേന പരിചരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് എല്ലാരെ കൊണ്ടും സാധിക്കും. ചിലപ്പോ നമുക്ക് അങ്ങനെ ചെയ്യാൻ ഭയങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോ നമുക്ക് എല്ലാവർക്കും അത്ര ക്ഷമയുണ്ടായെന്ന് വരില്ല. നമുക്ക് പറ്റാത്ത ഇക്കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നവരാണ് നഴ്സുമാർ. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ ദൈവത്തിന്റെ മാലാകമാരെന്നൊക്കെ വിളിക്കുന്നത്. ചില സമയത്ത് ഇവര് നമുക്ക് തരുന്ന ഇഞ്ചക്ഷനെക്കാട്ടിലും മരുന്നുകളെക്കാട്ടിലും മധുരമുള്ള ചില മരുന്നുകളുണ്ട്. നമ്മുടെ അസുഖങ്ങളെ പെട്ടെന്ന് മാറ്റിയേക്കുന്ന ചില മരുന്നുകൾ, അത് വേറൊന്നുമല്ല, അവര് നമുക്ക് നൽകുന്ന ആ ഒരു കെയറും അവരുടെ പുഞ്ചിരിയും അവരുടെ സ്നേഹം നിറഞ്ഞ സംഭാഷണങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരാളായിരിക്കാം ഒരു പക്ഷേ ദേ ഈ നഴ്സും. അതുകൊണ്ട് അവരുടെ ഒരു ചിത്രം വരച്ചു കൊടുക്കാമെന്ന് ഈ പെൺകുട്ടി തീരുമാനിച്ചു. ഒന്നാലോചിച്ചു നോക്കിയാൽ ഇത്രയും സമയം ഇത്രയും പേരെ പരിചരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് ജോലി ചെയ്യുന്ന ഇവർക്കും, അതായത് ഇത്രയും ആളുകൾക്ക് സന്തോഷം കൊടുക്കുന്ന ഈ ഒരു നഴ്സിനും ചെറിയൊരു സന്തോഷമൊക്കെ ഇടയ്ക്ക് കിട്ടണേ. ഈ പെൺകുട്ടി തന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് വളരെ മനോഹരമായിട്ട് അത് ചെയ്തു. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിലും വലിയൊരു ഗിഫ്റ്റ് നമുക്ക് അവർക്ക് കൊടുക്കാനില്ല. റോക്കി ഭായ് വെച്ച വേടി അല്ലെങ്കിലും പുന്നം തെറ്റാറില്ലല്ലോ. സിനിമയിൽ മാത്രമല്ല റിയൽ ലൈഫിലും താനൊരു ആക്ഷൻ ഹീറോ ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ് യശ്. ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് റോക്കി ഭായ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് തന്നെ വീഡിയോ കയറി അങ്ങ് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി. ഇതിന് പുതിയ സിനിമയ്ക്കായുള്ള പ്രാക്ടീസ് ആണോ എന്നൊന്നും വ്യക്തമല്ല. പലപ്പോഴും ഈ സിനിമയിലെ ഫൈറ്റ് സീനുകളും മറ്റും കാണുമ്പോൾ ഡ്യൂപ്പ് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തായാലും നമ്മുടെ റോക്കി ഭായ് അങ്ങനെയല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. സ്റ്റൈലായി തോക്കെടുത്ത് വെടിവെക്കുന്നത് KGF സിനിമയിൽ കാണുന്ന ഒരു സീൻ പോലെയുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. എല്ലാം ലക്ഷ്യസ്ഥാനത്ത് തന്നെ താരം കൊള്ളിക്കുന്നുണ്ട്. പിന്നിൽ നിൽക്കുന്നവരെല്ലാം യശിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ലക്ഷ്യസ്ഥാനത്തേക്ക് തോക്ക് ചൂണ്ടി സിനിമയിലെ വില്ലന്മാരെ വെടിവെക്കുന്ന രീതിക്കാണ് യാഷിന്റെ ഷൂട്ട്. KGF സിനിമയിൽ യശിന്റെ പെർഫോമൻസ് കണ്ട് മതിവരാത്തവരാണ് താരത്തിന്റെ ആരാധകരെല്ലാം. ഇപ്പോൾ ഈ വീഡിയോ വലിയ ആഘോഷമാക്കിയിരിക്കുകയാണ് താരത്തിന്റെ ആരാധകരെല്ലാം. ഏതോ ഒരു വലിയ കിട്ടിലൻ പ്രൊജക്റ്റ് ആണ് ഇനി നമുക്കായി കാത്തിരിക്കുന്നത് എന്നും പലരും പറയുന്നുണ്ട്. എന്തായാലും ഇത് സിനിമയ്ക്കായുള്ള മുന്നറിയിപ്പാണോ എന്നൊന്നും വ്യക്തമല്ല. സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും മാസ് കാണിക്കാൻ അറിയാമെന്ന് തന്നെയാണ് ഇതിലൂടെ യശ് വ്യക്തമാക്കുന്നത്. ഒരു റിയൽ ലൈഫ് ആക്ഷൻ ഹീറോ എന്ന് തന്നെ യശിനെ നമുക്ക് വിളിക്കാം. സൂര്യ ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മഹേശ്വരൻ നന്ദഗോപാൽ നിർമ്മിച്ച് പയസ് രാജ് സംവിധാനം ചെയ്ത സിദ്ധി സൂൺ ഇൻ തിയേറ്റേഴ്സ്.